Praise the Lord, everyone. तेरी आराधना करो, तेरी आराधना करो, पाप क्षमा कर जीवन दे दे, दया की याचना करो, तेरी आराधना. ഞാൻ ആദ്യം തന്നെ ഈ പാട്ട് പാടിയതിൻ്റെ ഉദ്ദേശം, ദിസ് വാസ് ദ ഫസ്റ്റ് സോങ് ദാറ്റ് ഐ സ്റ്റാർട്ടഡ് സിംഗിങ്. ഞാൻ എനിക്കൊരു 4.5 years ഉള്ളപ്പോഴാണ് ഞാൻ ആദ്യം പാടാൻ തുടങ്ങുന്നത്. ഞാൻ സ്റ്റേജിൽ ഫസ്റ്റ് പാടാൻ തുടങ്ങിയപ്പോൾ ഈ പാട്ടാണ്, ഈ ഇതുപോലത്തെ 2-3 പാട്ടുകളാണ് ആദ്യം തൊട്ട് പാടാൻ തുടങ്ങിയത്. എനിക്കിങ്ങനെ ലൈവ് വരാൻ ഒരു അവസരം ഒരുക്കിയ കാർമേൽ മീഡിയ വിഷൻ, കാർമേൽ വോയിസ്, അതിൻ്റെ ഭാരവാഹികളായ ജയൻ അങ്കിൾ, ലീന ചേച്ചി, ഇവരോട് ഞാൻ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. എന്നെ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഞാൻ ഈ സംഗീത ലോകത്ത് വന്നിട്ട് അങ്ങനെ ഞാൻ അധികം പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും ഒരു 22 years ആയി ഇപ്പം ഈ ഒരു ഗോസ്പിൽ സിംഗറായി വന്നിട്ട്. അതൊക്കെ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് വെച്ചാൽ, ഞാനൊരു പേരൻസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ മമ്മിയും പപ്പയും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനൊരു 2.5 years ഒക്കെ ആയപ്പോൾ തന്നെ പാട്ടുകൾ കേട്ട് പഠിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ, ഒരു ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയി. അപ്പോൾ അവിടെ അന്ന് പാടിയ പാട്ട് 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് തിരിച്ച്, അന്നെനിക്ക് 2-2.5 years ഉള്ളൂ. അപ്പം ഞാനത് വീണ്ടും ആ പാട്ട് എല്ലാവരും മറന്നു, പക്ഷേ ഞാൻ അത് പാടിക്കൊണ്ടിരുന്നു. ആ പാട്ട് നമ്മുടെ പഴയ സിയോൻ മണാളനെ എന്നുള്ളൊരു പാട്ടായിരുന്നു. അപ്പം മമ്മി പപ്പയും പറഞ്ഞത് അന്ന് മുതലേ എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. മ്യൂസിക്, പാട്ട് പാടിക്കൊണ്ടിരിക്കും, കുഞ്ഞിലെ തൊട്ടിങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അകത്ത് ഈ ടാലൻ്റ് ഉണ്ടെന്ന് കണ്ടത് തീർച്ചയായിട്ടും എൻ്റെ പേരൻസാണ്. ഇപ്പം എവിടെയെങ്കിലും ഇങ്ങനെ ടാലൻറ്റ് ടെസ്റ്റിലോ ഇങ്ങനെ മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ യൂത്ത് മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ പാടുമ്പോൾ, കുഞ്ഞു പിള്ളേർക്ക് സൺഡേ സ്കൂളിലൊക്കെ പാടുമ്പോൾ ഓരോരുത്തർ വന്ന് പാടാൻ പറയും പാട്ടുകൾ. അന്നേരം അങ്ങനെ എനിക്ക് ഈ പാടാൻ കഴിവുണ്ടെന്ന് മനസ്സിലായപ്പം പപ്പ ഒരു ദിവസം എന്നെ പ്രോഗ്രാമിൻ്റെ കൊണ്ട്, ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം നെരൂളിൽ ഒരു ഗ്രൗണ്ടിൽ വെച്ചൊരു കൺവെൻഷൻ ആയിരുന്നു. അപ്പോൾ അന്നത്തെ പ്രോഗ്രാമിന് എന്നെ കൊണ്ടുപോയി, പക്ഷേ ഐ വാസ് വെരി ഷൈ. ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ സ്റ്റേജിൽ പാടാൻ പോയി കയറിയില്ല. എനിക്ക് ഭയങ്കര അന്ന് കുഞ്ഞായിരുന്നു, 4.5 years ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇച്ചിരി നാണമൊക്കെ ഉണ്ടായിരുന്ന സമയമായതുകൊണ്ട് സ്റ്റേജിൽ കയറിയില്ല. അന്ന് വീട്ടിൽ തിരിച്ചു വന്നു, പപ്പ പറഞ്ഞു ഇനി നീ നെക്സ്റ്റ് ടൈം നീ പാടിയില്ലെങ്കിൽ ആരും വീട്ടിൽ വന്ന് പാടാൻ പറഞ്ഞാൽ നീ പാടരുതെന്ന്. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും പപ്പ എന്നെ കൊണ്ടുപോയി. പിറ്റേ ദിവസമാണ് ഞാൻ ഫസ്റ്റ് ടൈം സ്റ്റേജിൽ ഒരു മീറ്റിങ്ങിന് പാടുന്നത്. അപ്പം അങ്ങനെ എൻ്റെ അകത്തുള്ള ഈ കഴിവ് തീർച്ചയായിട്ടും പേരൻസാണ് കണ്ടത്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പേരൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കഴിവ് നിങ്ങളാണ് ആദ്യം കണ്ടെത്തേണ്ടത്. നിങ്ങളുടെ എൻകറേജ്മെൻറ്റ് അവർക്ക് ഏറ്റവും അത്യാവശ്യമാണ്. എൻ്റെ പേരൻസിൻ്റെ എൻകറേജ്മെൻറ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പ്രോഗ്രാമിനൊക്കെ പോകാൻ തുടങ്ങി. പപ്പയോടൊപ്പം ഡിവൈൻ വോയിസ് എന്ന ഞങ്ങളുടെ കൊയറിൻ്റെ ഒപ്പം പാട്ട്, കൺവെൻഷൻ, കല്യാണം, പിന്നെ ഫ്യൂണറൽ സർവീസസ്, അങ്ങനെ പല മീറ്റിങ്ങിനും പോകാൻ തുടങ്ങി. ഒരിക്കൽ പോലും എന്ത് കാരണം, എന്തോ പഠിത്തത്തിൻ്റെ കാര്യം പറഞ്ഞോ അതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞോ മീറ്റിംഗ് ഒഴിവാക്കാൻ ഒരിക്കലും എൻ്റെ വീട്ടുകാരെ സമ്മതിച്ചില്ല. അവരെപ്പോഴും എൻ്റെ ടാലൻറ്റിന് മുൻഗണന കൊടുത്തു. അങ്ങനെ ഒരു 7 years ആയപ്പം, എനിക്കൊരു 7 വയസ്സായപ്പോഴത്തേന് ഒരു 7 years old ആയപ്പോഴത്തേനാണ് എനിക്ക് ഫസ്റ്റ് ആൽബത്തിൽ പാടാൻ എനിക്കൊരു ചാൻസ് കിട്ടിയത്. അത് CF പബ്ലിഷ് ചെയ്ത ഒരു ആൽബമായിരുന്നു, പ്രഷസ് കിഡ്സ് എന്ന പേര്.
അന്നത്തെ ഞാൻ പാടിയ പാട്ട് നമ്മുടെ വിത്തൽവാടിയിലുള്ള സജി സി ചാക്കോ പാസ്റ്റങ്കൾ എഴുതിയ ഒരു പാട്ട് പപ്പ ട്യൂൺ ചെയ്തു. ആ പാട്ട് ഇങ്ങനെയാണ്: യീശു മീരാ പിതാ ഹേ സബ് കുച്ച് മുജ്കോ ദേതാ ഹേ പ്രേം ഉസ്കോ കർതാ മേ ദിൽ ഭീ ഉസ്കോ ദേതാ ഹൂ യീശു മീരാ രക്ഷക് ഹേ യീശു മീരാ സബ് കുച്ച് ഹേ ഹല്ലേലൂയാ ഹല്ലേലൂയാ അന്ന് ഈ റെക്കോർഡിംഗ് നടക്കുന്നത് ജുഹു ബീച്ചിലെ അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് അതേ വർഷം തന്നെ 7 ഇയേഴ്സ് ഉള്ളപ്പം തന്നെ വേറൊരു ദയാലു പ്രഭു എന്ന ഒരു ഹിന്ദി കാസറ്റിൽ പാസ്റ്റർ പ്രകാശ് ദൽവഞ്ചൻ ഇറക്കിയ ഒരു കാസറ്റിൽ എനിക്ക് പാടാൻ അവസരം കിട്ടി. അന്ന് ഞാൻ പാടിയത് ഹിന്ദി സോങ് തന്നെയാണ്. എൻ്റെ പപ്പ തന്നെ ട്യൂൺ ചെയ്ത ഒരു പാട്ടാണ് അത്. എൻ്റെ ഒരു പപ്പയുടെ ഒരു ബ്രദർ പിന്നെ വേറൊരു അങ്കിൾ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് എഴുതിയൊരു പാട്ട്, അമ്മ തൻ കുഞ്ഞിനെ മറന്നിടലും എന്നൊരു മലയാളം പാട്ടിൻ്റെ ഹിന്ദിയാണ് ഞാൻ അന്ന് പാടിയത്. അത് ഇങ്ങനെയാണ്: യദി മാ ബച്ചേ കോ ഭൂല ജായി കഭി നാ ഭൂലേഗ യീശു മുജേ യദി മാ ബച്ചേ കോ ഭൂല ജായി कभी ना भूलेगा यीशु मुझे संभालेगा और पालेगा हर दिन मुझे चलाता है संभालेगा और पालेगा हर दिन मुझे चलाता है यदि माँ बच्चे को भूल जाए कभी ना भूलेगा यीशु मुझे. ഈ ഒരു കാസറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ വീണ്ടും സി എഫിന് വേണ്ടി വീണ്ടും ഞാൻ അവരുടെ നെക്സ്റ്റ് വോളിയൂമിൽ ഞാൻ പാടി. അതിൻ്റെ പേര് ജോയ് കിഡ്സ് എന്നാണ്. അതിനകത്ത് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഗ്രൂപ്പ് സോങ്ങിനകത്തും അതുകൂടാതെ എനിക്ക് വേറെ 2 സോളോ ഉണ്ടായിരുന്നു. അപ്പം അതിന് അങ്ങനെയൊക്കെ അവസരങ്ങൾ ഒരുക്കി തന്ന ജയൻ വർഗീസങ്ങളിൽ ഞാനിപ്പോൾ ഓർക്കുന്നു. ഒരു പഴയ പാട്ടുണ്ട്, യേശുവേ നീ എനിക്ക്, അതിനകത്തൊരു വഴിയുണ്ട്. പലരുടെ സൺമനസ് വളർന്നതും ഞാൻ മറന്നു. അങ്ങനെ ഒരു ഒരു ടാലൻറ്റ് ഒരു കലാകാരനോ ഒരു കലാകാരിയോ ആണെങ്കിൽ അവരെപ്പോഴും വളരുന്നത് എപ്പോൾ സ്വന്തം കഴിവുകൊണ്ട് മാത്രമല്ല ഇങ്ങനെ പലരുടെയും സൺമനസ് കൊണ്ടും കൂടിയാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ വളർന്നത് ഇങ്ങനെ ഒത്തിരി പേര് എനിക്കിങ്ങനെ കാസറ്റിൽ പാടാനും പ്രോഗ്രാമുകളിലൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അങ്ങനെ ഓരോരുത്തരുടെ പ്രോത്സാഹനം കൊണ്ടുമൊക്കെയാണ് ഞാൻ വളർന്നത്. അത് കഴിഞ്ഞ് ഒരു എന്നെ ഓൺലി മുംബൈയിൽ മാത്രം പാടിക്കൊണ്ട് എന്നെ അവിടെ മാത്രം ലിമിറ്റ് ചെയ്തില്ല എൻ്റെ പേരൻസ്. അവരെന്നെ പുറത്തെ പ്രോഗ്രാമിനും ഈവൻ ഞാനൊരു 7 ഇയേഴ്സ് ആയപ്പം ഉള്ളപ്പം തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഔട്ട് ഓഫ് മഹാരാഷ്ട്ര പ്രോഗ്രാമിന് പോകുന്നത്. അത് ഗുജറാത്തിലായിരുന്നു. എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയ വലിയ കൺവെൻഷനുകളിലും അല്ലെങ്കിൽ കല്യാണത്തിനും പാടുന്നതിലുപരി ഗ്രാമത്തിൽ ഇന്ത്യയിലെ പല ഗ്രാമത്തിലും പോയി, ഗുജറാത്ത്, ഒറീസ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഇങ്ങനെ പല ഗ്രാമങ്ങളിലും പോയി പാസ്റ്റർമാരോട് കൂടെയും ശുശ്രൂഷയിൽ പങ്കുചേരാനുള്ള ഭാഗ്യം ചെറുപ്രായം മുതൽ എനിക്ക് കിട്ടി. അത് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അങ്ങനെ ഞാനൊരു 7 ഇയേഴ്സ് ആയപ്പം ആദ്യം ഗുജറാത്തിൽ പോയി. അത് കഴിഞ്ഞ് ഒരു 9 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഒറീസയിൽ പോകുന്നത്. അപ്പോൾ അന്നൊക്കെ ഞങ്ങളെ വിളിച്ച പാസ്റ്റർങ്ങൾ ജോൺ മാത്യു പാസ്റ്റർങ്ങൾ, റോയ് മോസസ് പാസ്റ്റർങ്ങൾ, അവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. അവരൊക്കെ തീർച്ചയായിട്ടും ഫോൺ വിളിക്കുമ്പോൾ അവർ പപ്പയോട് ഒന്ന് ചോദിക്കും, മോൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ അവരുടെയൊക്കെ പ്രോത്സാഹനം തികച്ചും എൻ്റെ ഈ കരിയറിൻ്റെ വളർച്ചയിലുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. പിന്നെ മറ്റൊരു എൻകറേജറാണ് ഇന്ന് അദ്ദേഹം ഇല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു, പാസ്റ്റർ രാജു ജോൺ ഫ്രം അഹമ്മദ് നഗർ. ആ പാസ്റ്റർങ്ങൾ മുഖാന്തരവും അഹമ്മദ് നഗറിലെ അനേക ഗ്രാമങ്ങളിൽ ഇങ്ങനെ പോകുവാൻ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ
ഔട്ട് ഓഫ് മുംബൈയിൽ, ഔട്ട് ഓഫ് മുംബൈ, ഔട്ട് ഓഫ് മഹാരാഷ്ട്ര, ചെറുപ്രായം മുതലേ ദൈവത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ടി വിയിൽ ഒരു ടി വി പ്രോഗ്രാമിന് വേണ്ടി പാടാൻ ഒരാൾ വിളിക്കുന്നത്. അത് സോറി, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ടി വി പ്രോഗ്രാമിൽ ഇങ്ങനെ വിളിക്കാൻ ഒരു സോറി ടി വി പ്രോഗ്രാമിൽ ഇങ്ങനെ പാടാൻ ഒരു അവസരം വരുന്നത്. അതെനിക്ക് തോന്നുന്നു ഞാനൊരു ട്വൽത്തിലൊക്കെ എപ്പോഴോ പഠിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. അതിങ്ങനെ പാസ്റ്റർ വിജു തമ്പി, അദ്ദേഹമാണ് എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് തന്നത്. മൻ ഖുൽനേപ്പർ എന്നൊരു പ്രോഗ്രാം, അതും ഞാൻ ഈ പറഞ്ഞ പോലെ പലരുടെയും സന്മനസാൽ ഇങ്ങനെ നമുക്ക് ഓരോ ചാൻസ് കിട്ടുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ. അത് ആക്ച്വലി പാടേണ്ടത് വേറൊരാളായിരുന്നു, എൻ്റെ ആൻറ്റി ആയിരുന്നു ആ പാട്ട് പാടേണ്ടത്. പക്ഷെ ഹിന്ദി ആയതുകൊണ്ട് ആ ഒരു ചാൻസ് എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ആ മനസ്സേ വ്യാകുലം വരുത് എന്നുള്ളൊരു പാട്ട് ഞാൻ ജനിക്കുന്നതിന് മുൻപ് കമ്പോസ് ചെയ്ത അങ്കിളൊക്കെ കമ്പോസ് ചെയ്തൊരു പാട്ടായിരുന്നു. അത് പാടാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അങ്ങനെ മൻ ഖുൽനേപ്പർ എന്ന പ്രോഗ്രാം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ് ആയിട്ട് ആ സോങ് സെലക്ട് ചെയ്തു. ആ പാട്ട് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. आशीष हमेशा तुझको देगा. मेरे मन है क्यों तू व्याकुल, तेरा सहारा मन के निकट है. मेरे मन है क्यों तू व्याकुल, तेरा सहारा मन के निकट है. I'm sorry, there is no backing instruments here. അങ്ങനെ ഈ ഒരു പാട്ട് എനിക്കൊരു വളരെ ഒരു നല്ലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അനേക പാട്ടുകൾ ഇങ്ങനെ കാസറ്റിലൂടെയും അനേകർക്ക് വേണ്ടി പാടാൻ ഒരു ഭാഗ്യം കിട്ടി. പാസ്റ്റർ ജോൺ വിശ്വംഭരം എന്ന് പറഞ്ഞ പാസ്റ്ററുകൾ, അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും ഞങ്ങൾ ഹിന്ദിയിലേക്ക്, പപ്പ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. അതിനകത്ത് പാസ്റ്റർ സജീസി ചാക്കു പാസ്റ്ററുകൾ ഞാൻ ഹിന്ദിയിലിട്ട് പല പാട്ടുകളും ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പം അതൊക്കെ പാടുവാൻ ഞങ്ങൾക്ക് അത് അതൊക്കെ ഞങ്ങൾ സി ഡി ആയിട്ട് ഇറക്കുവാൻ, കാസറ്റായിട്ട് ഇറക്കുവാൻ, അന്നത്തെ സമയത്ത് കാസറ്റായിരുന്നു. അപ്പം കാസറ്റായിട്ട് ഇറക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. പിന്നെ കൂടാതെ ചില പാട്ടുകൾക്ക് ലിറിക്സും എഴുതാൻ പറ്റി, പക്ഷേ അതൊന്നും അങ്ങനെ കംപ്ലീറ്റ്ലി ലിറിക്സൊന്നും എഴുതാൻ പറ്റിയില്ലെങ്കിലും എവിടെയൊക്കെയോ ചില കോൺട്രിബ്യൂഷൻസ് നടത്താൻ ദൈവം സഹായിച്ചു. അങ്ങനെ അവസരം തന്ന പാസ്റ്റർ ജോൺ വിശ്വംഭരം, പാസ്റ്റർ സജി സീച്ചാക്കു, പിന്നെ അതുകൂടാതെ ജിനു അങ്കിൾ, ഞങ്ങളുടെ കൂടെ കീബോർഡ് വായിച്ചുകൊണ്ടിരുന്ന ജിനു അങ്കിളുടെ കുറേ വർക്കുകൾ ചെയ്യാൻ ദൈവം സഹായിച്ചു. പിന്നെ ജിനുവങ്കളുടെ ഒരു മറാഠി സോങ് പാടാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പിന്നെ അതുകൂടാതെ ഇംഗ്ലീഷ് ആൽബം സെഫിൻ ജെയിംസ് ചെയ്ത ഒരു ഇംഗ്ലീഷ് ആൽബം, അതിനകത്തും ഇംഗ്ലീഷ് പാട്ടുകൾ പാടാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു.
അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പേര് പറഞ്ഞു ഇങ്ങനെ മ്യൂസിക് പഠിക്കാൻ പോകുമെന്നൊക്കെ പറഞ്ഞപ്പം ഓക്കെ അങ്ങനെ ഒരു കുറച്ചു നാൾ വളരെ കുറച്ചു നാൾ മ്യൂസിക് പഠിക്കാൻ എനിക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ശാസ്ത്രീയ സംഗീതം കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ പറ്റി പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും സംഗീതം അത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു നമ്മൾ ദൈവം തന്ന കഴിവ് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഞാൻ അത് തികച്ചും ദൈവം എനിക്ക് എന്തോ അതിന് എന്തുവാ കർണാട്ടിക് മ്യൂസിക്കിൻ്റെയോ അതിൻ്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ തന്നെ ദൈവത്തിന് വേണ്ടി പാടുവാൻ ദൈവം എനിക്ക് അവസരങ്ങളെ ഒരുക്കി ഇതിൻ്റെയൊക്കെ ഇടയിൽ പഠിത്തവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞപോലെ എൻ്റെ പേരൻസ് ഒരിക്കലും പഠിത്തത്തിന് വേണ്ടി എന്നെ പാട്ടിൽ പുറകോട്ടാക്കിയില്ല അവരെപ്പോഴും പാട്ടിന് തന്നെയാണ് അവർ ആദ്യം മുൻഗണന കൊടുത്തതെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പരീക്ഷയാ അതുകൊണ്ട് ഇന്ന് നീ പാട്ടിന് പോകണ്ട അങ്ങനെ ഒരിക്കലും എന്നോട് ഇതുവരെ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല ഈവൻ ടെൻത്തിൻ്റെയും ട്വൽത്തിൻ്റെയും ബോർഡ് എക്സാമിൻ്റെ ഒരു ദിവസം മുമ്പിൽ പോലും പ്രോഗ്രാംസിനൊക്കെ ഞാൻ പോയ അവസരങ്ങളുണ്ട് പക്ഷെ അവിടെയൊക്കെയും ദൈവം രണ്ടും ബാലൻസ് ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു അപ്പം ഞാൻ ഇന്നും കടപ്പെട്ടവർ പേരൻസിനോട് കടപ്പെട്ടിരിക്കുന്നു കാരണം അവർ കാരണമാണ് എനിക്ക് ഈ ഒരു മ്യൂസിക് എന്ന കരിയറിൽ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗിൽ ചേർന്നു നഴ്സിംഗിൽ ചേർന്നപ്പം ചേർന്നിട്ടും ജോലിയോടൊപ്പം തന്നെ ഈ ഒരു സംഗീത ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം എന്നെ സഹായിച്ചു ഇനിയും ദൈവം ആഗ്രഹിക്കുന്ന സമയം വരെയും ദൈവത്തിന് വേണ്ടി പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് ദൈവം തരുന്ന അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ഇനിയും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഇനിയും ഞാൻ എങ്ങോ എത്തിയെന്ന് പറയാൻ പറ്റത്തില്ല ബിക്കോസ് ഐ റിയലി ഹാവ് എ ലോങ് വേ ടു ഗോ ഐ എം വെയ്റ്റിംഗ് ദൈവം നമ്മൾക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി വെച്ചിരിക്കുന്ന ഒരു എന്തുവാ ഡെസ്റ്റിനി ഉണ്ട് അത് എപ്പോഴും ഉയരങ്ങളിലാണ് സ്വർഗമാണ് അതുവരെയും ദൈവം നമ്മൾക്കിവിടെ ആയുസ് തരുന്നതുവരെയും കർത്താവിന് വേണ്ടി പാടാനാണ് എനിക്കിനിയും ആഗ്രഹം ഇപ്പം ഞാൻ അയർലൻഡിൽ താമസിക്കുന്നു പക്ഷേ ഇവിടെ ആണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിൽ വരുമ്പോൾ ഇഷ്ടമുള്ള പ്രൊജക്ട്സൊക്കെ ചെയ്യുവാൻ ദൈവം സഹായിച്ചു കഴിഞ്ഞ വർഷം ഇതുപോലെ സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു പ്രൊജക്റ്റ് ചെയ്യാൻ സഹായിച്ചു ഐ തിങ്ക് പപ്പ അത് പറഞ്ഞു മീറ്റിങ്ങിൽ സോറി കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾക്ക് ചെയ്യാൻ സഹായിച്ചു 1996 ഇറങ്ങിയ ഒരു പാട്ടാണ് അത് വീണ്ടും ഞാൻ പാടി ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ ഇപ്പോൾ ചെയ്തത് സാബു അങ്കിൾ ഞങ്ങൾ ജേക്കബ് മാത്യു എന്ന സാബു അങ്കിളുടെ ഒരു പ്രൊജക്റ്റാണ് അതും ഇനി വരാനിരിക്കുന്ന ലോക്ക്ഡൗൺ മൂലം അതും കുറച്ച് ഡീലേ ആയിട്ടിരിക്കുന്നു എന്തൊക്കെയായാലും ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ഐ എം സോറി ഞാൻ എൻ്റെ പപ്പായെ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ദർ ഇസ് സം ടെക്നിക്കൽ ഇഷ്യൂ അഗൈൻ ബട്ട് ഐ വുഡ് ലൈക്ക് ടു സിംഗ് ഫ്യൂ മോർ സോങ്സ് എൻ്റെ പപ്പ എഴുതിയ ഒരു പാട്ടുണ്ട് മലയാളം പാട്ട് പപ്പ അത് അതിനെക്കുറിച്ച് പപ്പ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ സാക്ഷ്യത്തിൽ അപ്പം അത് ആ പാട്ട് വളരെ പ്രതിസന്ധിയിൽ ഇങ്ങനെ സഭാ ശുശ്രൂഷയോട് കൂടെ തന്നെ പപ്പ ഈ ഗാന ശുശ്രൂഷയും കൊണ്ടുപോകുന്ന സമയത്ത് വളരെ പ്രതിസന്ധിയിൽ ആയിരുന്ന ഘട്ടത്തിലൊക്കെയും പപ്പ ഇരുന്ന് പാട്ട് എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഉല്ലാസ്നഗറിലെ വാടക വീട്ടിൽ നിന്ന് ഞങ്ങൾ താമസിക്കുമ്പോൾ ഭയങ്കര ഒരു സൈഡിൽ നിന്ന് നല്ല പ്രഷറുണ്ട് പപ്പയ്ക്ക് പക്ഷേ അതേസമയം ഏത് സമയത്തും നമ്മൾ കർത്താവിനെ പാടി സ്തുതിക്കുക എന്നുള്ളത് ദൈവവചനത്തിൽ എഴുതിയതുപോലെ അത് പപ്പ ശരിക്കും അന്ന് ഞാൻ അന്ന് ചെയ്ത് കാണിച്ചു അപ്പം
അന്ന് എഴുതിയൊരു പാട്ട് എനിക്കിപ്പോഴും വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സിൻ്റെ ലിസ്റ്റിലുണ്ട് ആ പാട്ട്. അപ്പം അത് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്, കടലിനു മീതേ നടന്നവൻ നീ, കടലിനു ശാന്തത നൽകിയോ നീ, കടലിനു മീതേ നടന്നവൻ നീ, കടലിനു ശാന്തത നൽകിയോ നീ. ഇരുളിൽ ദീപമായി വന്നവൻ നീ, പാപിക്കു മാർഗമായി തീർന്നവൻ നീ. ഇരുളിൽ ദീപമായി വന്നവൻ നീ, പാപിക്കു മാർഗമായി തീർന്നവൻ നീ. യേശുവേ എൻ്റെ ജീവനേ, ആശ്രിത വത്സലനേ, സ്നേഹസ്വരൂപനേ, കാരുണ്യമൂർത്തിയെ, ആരിലുമുന്നതനേ. ഇവിടെ എനിക്കൊരു പാട്ട് പാടാൻ പറഞ്ഞു. ജിനുവങ്കളുടെ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ജിനുവങ്കളുടെ ഒത്തിരി പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ജിനുവങ്കൾ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. മിക്കപ്പോഴും സ്റ്റുഡിയോയിലൊന്നും ചിലപ്പം ഞങ്ങൾ പോകാറില്ല. വീട്ടിൽ തന്നെ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് ചില പാട്ടുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ഒരു പെട്ടെന്നുണ്ടാക്കിയ ഒരു പാട്ടായിരുന്നു അങ്കിൾ ഐ തിങ്ക് അങ്കിളുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് സോങ്സ് ആണ് ആ പാട്ട്. ഇങ്ങനെയാണ്, വരും പാട്ടാണ് അത്. താങ്ക് യു സോ മച്ച് ജിനു അങ്കിൾ ഫോർ ഗിവിങ് മീ എൻ ഓപ്പർച്യൂണിറ്റി ടു സിംഗ് ദിസ് സോങ്. അതിൻ്റെ അത് ഇതുവരെയും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ പല പ്രാവശ്യം ചെയ്യുന്നു, പക്ഷേ വി കുഡന്റ് സക്സീഡ്. ദൈവം അനുവദിച്ചാൽ അത് വീണ്ടും ഞങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് വേറൊരു ബിനു അങ്കിൾ പറഞ്ഞ ഒരു പാട്ട് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. ഇന്നവിടെ വന്നു ചേരും ഞാൻ, മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തീരും. ഇന്നവിടെ വന്നു ചേരും ഞാൻ, മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തീരും. നിന്നോട് പിരിഞ്ഞെന്ന രഘുല തിരിക്കയെന്നതിൽ ഒരിക്കലും സുഖം തന്നിടുന്നതിലായി കയ പരനേശുവേ വളരെ ഡിഫിക്കൽട്ടായ മലയാളം വേർഡ്സ് അതിനകത്ത്. ഐ എം സോ സോറി. പ്രൊഫഷണൽ സിംഗേഴ്സ് പാടുന്ന പോലെ എനിക്ക് പാടാൻ പറ്റിയെന്ന് വരത്തില്ല. ഐ റിയലി ഹാവ് ടു ലേൺ ഇറ്റ്. അതുപോലെ വെരി റീസെൻ്റ്ലി എനിക്ക് പാടാൻ കഴിഞ്ഞത് ജേസൺ അങ്കിൾ, ജയൻ അങ്കിളുടെ ബ്രദർ ജേസൺ അങ്കിളുടെ ഒരു പാട്ടാണത്. യൂട്യൂബിലും ഉണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട്. ആ പാട്ടെങ്ങനെയാണ്, യേശു എൻ്റെ നല്ല സ്നേഹിതൻ, അപ്പനെക്കാളും കനിയുന്നവൻ, അമ്മയെക്കാളും സ്നേഹമുള്ളോ, അവനെ പോലെ ആരാധ്യനാരുമില്ല, അങ്ങേ വിട്ടെങ്ങും ഞാൻ പോകയില്ല, നിത്യജീവന്റെ മൊഴികൾ നിന്നിലെ
ഹായ് ജയനങ്കൽ, സോ ഹാപ്പി ടു സീ യു. ജയനങ്കൽ ഒരു ജയനങ്കൽ എനിക്ക് ജയനങ്കൽ മുഖാന്തരമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് സീഡിയിൽ എനിക്ക് പാടാൻ സഹായിച്ചത്, ഫസ്റ്റ് പാടാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം പാടിയ പാട്ട് തന്നെ, ഞാൻ ആദ്യം പാടിയ പാട്ട് മുമ്പ് ഞാൻ പാടി. പിന്നെ വേറൊരു പാട്ടാണ് അത്, സജി സി ചൗക്ക് പാസ്റ്റങ്ങൾ എഴുതിയൊരു പാട്ട് പപ്പ ട്യൂൺ ചെയ്തു. ആ പാട്ട് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. അത് ഞാനും എൻ്റെ കൂടെ ഹെപ്സിബ എന്ന് പറഞ്ഞൊരു എൻ്റെ ചർച്ചിലൊരു കൊച്ചും കൂടെയാണ് പാടിയിരിക്കുന്നത്. അത് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. ചലോ ചലേംഗേ ഹം മിൽകേ ചലോ ചലേംഗേ അപ്നാ പ്യാരാ യീശു കേ സാഥ് ചലേംഗേ ഹം അപ്നാ പ്യാരാ യീശു കേ സാഥ് ചലേംഗേ ഹം ഭഗാ ഭഗാ ഇബ്ലീസ് കോ ദൂര ഭഗായേംഗേ अपना प्यारा यीशु के नाम से भगाएंगे भगा भगा इबलीस को दूर भगाएंगे अपना प्यारा यीशु के नाम से भगाएंगे आओ चलो चलेंगे हम मिलके चलो चलेंगे अपना प्यारा यीशु के साथ चलेंगे हम अपना प्यारा यीशु के साथ चलेंगे हम अल तने वेर ओर पाट आनो प्यार करो यीशु से प्यार करो प्यार करो प्यार करो यीशु से प्यार करो अपना माता पिता को दिल से प्यार करो अपने भाई बहनों को दिल से प्यार करो प्यार करो प्यार करो यीशु से प्यार करो എനിക്കിങ്ങനെ വേറൊരു പാട്ട് ഈ ഹേ മേരേ സാത്തി സൻസാർ കോ ഛോഡ്കർ ഇക് ദിൻ, എനിക്ക് ആ പാട്ട് അറിയില്ല, പക്ഷേ കണ്ണുനീർ മാറി എന്നുള്ള പാട്ട് ഞാൻ പാടാം. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ നിന്ദകൾ മാറി വേദനകൾ എന്നു കാണുമോ കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ ഇത് അതുപോലെ തന്നെ മാനേദാൻ ഫെലോഷിപ്പ് ചർച്ചിൽ എനിക്ക് മാനേദാൻ ഫെലോഷിപ്പിന് എല്ലാ ലീഡേഴ്സിനോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം ഇത്ര നാളും അവിടുത്തെ ഗ്രാജുവേഷൻ സർവീസിനൊക്കെ എനിക്ക് ഒരു സ്പെഷ്യൽ സോങ് അവർ വെക്കുമായിരുന്നു എല്ലാ ഗ്രാജുവേഷൻ സർവീസിലും. അപ്പം അതിനകത്തൊക്കെ ഐ മെയ്ഡ് ഇറ്റ് ഷുവർ ദാറ്റ് ഐ സാങ് ന്യൂ സോങ് ആസ് ഫാർ ആസ് പോസിബിൾ അല്ലെ എവറി ഇയർ. അപ്പം അതിലൊക്കെയും പാട്ട് എനിക്ക് തപ്പിത്തരാൻ, എനിക്ക് പുതിയ പുതിയ പാട്ടുകൾ നല്ല ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സോങ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത് എൻ്റെ സ്വന്തം സിസ്റ്റർ ഷീബയാണ്. അവർ തന്നെയാണ് എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെൻ്റെ ഏറ്റവും വലിയ ക്രിറ്റിക്സാണ്, പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സപ്പോർട്ടുമാണ്. പിന്നെ അതുകൂടാതെ എൻ്റെ മമ്മി വളരെ എന്നെ പ്രാർത്ഥനയിൽ എന്നെ സപ്പോർട്ട് ചെയ്യും. ഞാൻ എപ്പോഴും
എന്തെങ്കിലും കാര്യത്തിൽ ഭയങ്കര വിഷമത്തിലായിരിക്കുമ്പോൾ മമ്മിയാണ് എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിച്ച് പ്രോഗ്രാമിലൊക്കെ വിടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാജുവേഷന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തൊരു പാട്ടുണ്ട്, അത് അതും ഇങ്ങനെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സിൻ്റെ ലിസ്റ്റിൽ പെടും. മേരി ജിന്ദഗിക്കോ തേരി എന്നുള്ളൊരു പാട്ട്. അത് ഞാൻ പാടിയ ദിവസം ഒത്തിരി പേർക്ക് അത് ഇഷ്ടപ്പെടുകയും അവർ വീണ്ടും വീണ്ടും ഈ പാട്ട് പാടണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തൊരു പാട്ടാണ്. ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ജിനു അങ്കിൾ, താങ്ക് യു ഷേബ ഫോർ റിമൈൻഡിങ് മീ വിത്ത് ദിസ് സോങ്. ജിനു അങ്കിളുടെ ഒരു വേറൊരു പാട്ടും കൂടെ ഞാൻ പാടിയിട്ടുണ്ട്, ആ പാട്ട് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സോറി, എനിക്ക് ലിറിക്സ് ഒന്നും പെട്ടെന്ന് ഓർമ്മ വരത്തില്ല. ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. മറക്കുകില്ല ഓരോ നാളും പിരിയുകില്ല, നിൻ സ്നേഹത്തിൽ നിന്നും ഞാൻ അകലുകില്ല. മറക്കുകില്ല ഓരോ നാളും പിരിയുകില്ല, നിൻ സ്നേഹത്തിൽ നിന്നും ഞാൻ അകലുകില്ല. തളരാതെ മരുവിൽ കൃപയാൽ നീ എന്നെ നടത്തും, തളരാതെ മരുവിൽ കൃപയാൽ നീ എന്നെ നടത്തും. മറക്കുകില്ല ഓരോ നാളും പിരിയുകില്ല, നിൻ സ്നേഹത്തിൽ നിന്നും ഞാൻ അകലുകില്ല. അതുപോലെ തന്നെ ഞാനിപ്പം പറഞ്ഞു, ഞാൻ വെരി റീസെൻ്റ്ലി ആയിട്ട് സാബു അങ്കളുടെ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല, പക്ഷേ എനിക്ക് ഭയങ്കര അതൊരു ഇത്രയും നല്ലൊരു കമ്പോസറായ അങ്കിൾ എനിക്ക് പാടാൻ അവസരം തന്നു. ഐ വാസ് വെരി എക്സൈറ്റഡ് അങ്കിളുടെ വീട്ടിൽ അന്ന് എനിക്ക് എന്നെ പാടാൻ വിളിച്ചപ്പം. ഞാൻ വിചാരിച്ചു ഒരു പാട്ടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അങ്കിൾ എനിക്ക് മൂന്ന് പാട്ട് എന്നെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ചു അന്നത്തെ ദിവസം. ആൻഡ് ഐ വാസ് സോ ബ്ലെസ്ഡ് ടു സിംഗ് എ സോങ്. അങ്ങനെ നല്ല നല്ല കമ്പോസേഴ്സിൻ്റെ പാട്ട് എനിക്ക് പാടാൻ ദൈവം അവസരങ്ങളെ തന്നു. അപ്പം അങ്കിളുടെ ഒരു ചെറിയ പാട്ട്, വിത്ത് യുവർ പെർമിഷൻ അങ്കിൾ, ഐ നോ ഇറങ്ങിയിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് മൂളാൻ ആഗ്രഹിക്കുന്നു. അനുഗ്രഹ തീരാ കാഫി, ജിന്ദഗി മേ മേരേ മസീ, ജിന്ദഗി മേ മേരേ മസീ. അനുഗ്രഹ തീരാ കാഫി, അനുഗ്രഹ തീരാ കാഫി, ജിന്ദഗി മേ മേരേ മസീ.
ജിന്ദഗീ മേ മേരേ മസീ. ശരിക്കും നമുക്ക് നമുക്ക് ജീവിക്കണമെങ്കിൽ ഞാനത് ശരിക്കും അനുഭവിച്ച ഒരു പാട്ടായതുകൊണ്ടാണ് ഞാൻ പാടിയത്. അനുഗ്രഹ കർത്താവിൻ്റെ കൃപ മാത്രമാണ് നമ്മൾക്ക്. ഹിസ് ഗ്രേസ് ഇസ് സഫീഷ്യൻറ്റ്. കഴിഞ്ഞ പ്രാവശ്യം പപ്പ ലൈവിൽ വന്നപ്പോൾ ഇങ്ങനെ യഹോവേ നീ എത്ര നല്ലവൻ എന്നുള്ളൊരു പാട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം അത് എൻ്റെ പപ്പ തന്നെ എന്നോട് പാടാൻ പറയുന്നു. തീർച്ചയായിട്ടും ഫോർ മൈ ഡാഡ്, മൈ പപ്പ, ഐ വിൽ സിംഗ് ദിസ് സോങ്. ഈ സോങ് എനിക്കൊരു വളരെ ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. കാരണം മേരേ മൻ ഹേ ക്യൂ തു വ്യാകുൽ, അതിൻ്റെ അതിനോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തൊരു പാട്ടാണ് പ്രഭുജി. ഇതിൻ്റെ റെക്കോർഡിംഗ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞങ്ങൾ പാസ്റ്റർ ലാസറി മാത്യു അങ്കിളുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഫെബിനച്ചാച്ചനാണ് റെക്കോർഡ് ചെയ്തത്. അപ്പം വന്ന റെക്കോർഡ് ചെയ്ത സമയത്ത് തന്നെ പ്രത്യേകം ഒരു ദൈവസാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ പപ്പ ഇരിപ്പുണ്ട്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പപ്പയുടെ കണ്ണിൽ നല്ലതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പം അത്രയ്ക്കും ദൈവസാന്നിധ്യം അനുഭവിച്ചു ഈ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത്. അപ്പം അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മെമ്മറീസാണ്. ആ പാട്ട് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. वचन से तेरे जब दिल है बोझ से दबा आता तो पास मेरे देता तसल्ली मुझे प्यारे वचन से तेरे प्रभु जी तू सबसे महान प्रभु जी तू सबसे भला तुझसे प्रेम करने तेरी सेवा करने सौभाग्य मुझको मिला तुझसे प्रेम करने तेरी सेवा करने सौभाग्य मुझको मिला प्रभु जी तू सबसे महान प्रभु जी तू सबसे भला. ശരിക്കും ദൈവത്തിൻ്റെ അവർ പറഞ്ഞ മീനിങ് പറഞ്ഞു തരാൻ. ഇതിൻ്റെ മീനിങ് നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിനെ സ്നേഹിക്കുന്നതും ദൈവത്തെ സേവിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്. ശരിക്കും ഒരു വലിയ ഭാഗ്യം തന്നെയാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ ഇങ്ങനെ മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു സിംഗറിൻ്റെ കഴിവ് എപ്പോഴും സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്താൽ അത് കംപ്ലീറ്റ്ലി അതിൻ്റെ അവകാശം പറയാൻ നമുക്ക് ഒരു കംപ്ലീറ്റ്ലി അതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു ഗോഡ്. കാരണം ആ വോയിസ് നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതല്ല, അത് തികച്ചും ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നത് ശരിക്കും ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. കർത്താവിന് വേണ്ടി പാടുന്നത് ജിബി, എൻ്റെ ഒരു വെരി ക്ലോസ് ഫ്രണ്ട് ജിബി എനിക്ക് ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പാട്ട് ഞാൻ പാടും. അത് എൻ്റെ അങ്കിളുടെ ഒരു പാട്ടാണത്, മലയാളത്തിലാണ് ആ പാട്ട്. എന്നേഷുനാഥ കനിയുക എന്നിൽ. എന്നേഷുനാഥ കനിയുക എന്നിൽ നിൻ കൃപകൾ എന്നും ചൊരിയുക എന്നിൽ വൻ ദുഃഖ സങ്കടം മാറി ഞാൻ എന്നും നൽകി വൻ ദുഃഖ സങ്കടം മാറി ഞാൻ
പിന്നെ വേറൊരു കാര്യം പറയുന്നു, അന്നൊക്കെ ഞാൻ പണ്ടൊക്കെ ഞാൻ പറഞ്ഞു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ കുറേ പേര് കാണും, ഞാൻ മാത്രമേ ഉള്ളൂ, ഒരു ഫീമെയിൽ വോയിസ് ഞാൻ മാത്രമേ കാണത്തുള്ളൂ, ഫീമെയിൽ വോയിസ് മാത്രമേ ഉള്ള കുട്ടിയായിട്ടും ഞാൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പം എൻ്റെ കൂടെ പപ്പ, അതുപോലെ തന്നെ വേറെ ഞങ്ങളുടെ മ്യൂസീഷ്യൻസ് കാണും. അന്നൊക്കെ പപ്പ പല ജോലിയിലും ബിസി ആയിരിക്കുന്ന സമയത്തൊക്കെ എന്നെ സ്വന്തം മക്കളെ പോലെ നോക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ അവരൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു എബി അച്ചാച്ചൻ, എബി തങ്കച്ചൻ, ഹീസ് ഇൻ യു കെ നൗ, ഷിജോയ് ജോൺ, ഹീസ് ഇൻ മസ്കറ്റ് നൗ, അങ്ങനെ പല ആൾക്കാരും. പിന്നെ അതുപോലെ തന്നെ ഉല്ലാസ് നഗറിലുള്ള ഞങ്ങളുടെ അബ്രഹാം പാസ്റ്റർ അങ്കിൾ, സജി ഡേവിഡ് പാസ്റ്റർ അങ്കിൾ, ജിനു അങ്കിൾ, ഇവരൊക്കെ ചെറുപ്രായം മുതലേ എന്നെ കരുതാനും പ്രോത്സാഹിപ്പിക്കുവാനും ഇവരൊക്കെയും എൻ്റെ കൂടെ എൻ്റെ ഈ കരിയറിൽ വളർച്ചയിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്രേസൻ, ഞങ്ങളുടെ ഗിറ്റാറിസ്റ്റ് ക്രേസൻ, ഒരു ബ്ലെസ് ദ ലോർഡിൻ്റെ മലയാളം പാടാൻ പറയുന്നു, തീർച്ചയായിട്ടും ഞാൻ പാടാം. വന്നൊരു നൽ പുതു പുലരി നിനക്കായി, വന്നു പാടിയിടുക തൻ ഗിരികൾ, ഇന്നെന്തുമിൽ പാതയിൽ വന്നു ഭവിച്ചാലും, ഇന്നെന്തൊരു നേരവും പാടുമേ ഞാൻ, വാഴ്ത്തുക മനമേ, ഓ മനമേ, കർത്തൻ നാമത്തെ ആരാധിക്ക, പാടുക മനമേ, ഓ മനമേ, ശുദ്ധ നാമത്തിൻ ആരാധന, വാഴ്ത്തുക മനമേ, ഓ മനമേ, കർത്തൻ നാമത്തെ ആരാധിക്ക. തീർച്ചയായിട്ടും ലീന ചേച്ചി ഈ ലോക ജീവിതത്തിൽ അത് ഞങ്ങൾ പല സ്റ്റേജുകളിലും പപ്പയോടൊപ്പം ഞങ്ങൾക്ക് ഈ പാട്ട് പാടാൻ പറ്റിയിട്ടുണ്ട്. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ തളരുകയും എൻ്റെ ഒരു കസൻ ജോസി, തീർച്ചയായിട്ടും ജയിച്ചേക്കാവൂ. എൻ്റെ ഒരു ഞാൻ ഇതുപോലൊരു വേറൊരു ഭാഗ്യമാണ്, എൻ്റെ പപ്പായും എൻ്റെ അങ്കിളും രണ്ടുപേരും കൂടെ കമ്പോസ് ചെയ്തൊരു പാട്ട്, അതിൻ്റെ ഹിന്ദി എനിക്ക് പാടാൻ പറ്റി. ഈ ഇടയ്ക്ക് ഞങ്ങൾ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തു, നിങ്ങളത് കേൾക്കുക, പ്രോത്സാഹിപ്പിക്കുക. അത് प्रभु तुझ में है आशा, और नहीं कोई मेरे लिए, तुलना में तेरी इस जहां में, और नहीं कोई मेरे लिए, तुलना में तेरी इस जहां में, दिल से
ഇന്നത്തെ കാലത്ത് നമുക്ക് കാസറ്റ് മാത്രമേ കാണത്തുള്ളൂ. ആ സമയത്ത് നമുക്ക് സി ഡി ഒന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പം മിക്ക സമയത്തും വേറെ ആൾക്കാർ, ഇപ്പം ഞാൻ ഒറീസയിൽ പോയപ്പം അവിടെ ഒരു അങ്കിൾ എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചു. ആ പാട്ട് ഞാൻ വീട്ടിൽ വന്ന് അത് അവിടെ വെച്ച് പഠിച്ച് പിന്നെ കുറേ ദിവസം നമ്മളിങ്ങനെ മൂളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഓരോ പാട്ടുകളും പഠിക്കുന്നത്. അപ്പം അങ്ങനെ പഠിച്ചൊരു പാട്ടാണ് മീരാ ജീവൻത മക്സത്തി ഹൈ. അത് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് എന്ന ലിസ്റ്റിൽ വീണ്ടും ആയതുകൊണ്ട്. അതുപോലെ തന്നെ എൻ്റെ ആൻറ്റി എനിക്കൊരു പാട്ട് പാടിത്തന്നു. അത് ഞാൻ ഇതുവരെ അതിൻ്റെ ഒരു ഒറിജിനൽ ട്രാക്കൊന്നും കേട്ടിട്ടില്ല. പക്ഷേ ആൻറ്റി പാടിത്തന്നെ ആൻറ്റി പഠിപ്പിച്ച ഒരു പാട്ടാണ്. അത് ഞാനിങ്ങനെ പല സ്റ്റേജുകളിൽ പാടാൻ ചെയ്ത് എനിക്ക് ഭാഗ്യം തന്നിട്ടുള്ളത്. അത് ഹിന്ദിയാണ്. Thank you, Sandy Chaka, for recommending this song. Sorry, എനിക്ക് ആ പാട്ട് മണി ഈ ചാക്കോന്ന് പറയുന്നത് എനിക്ക് ആ പാട്ട് ശരിക്കും അറിയത്തില്ല. വെരി സോറി. എന്തെങ്കിലും ഞാൻ പഠിച്ചിട്ട് ഞാൻ തിരിച്ചറിയാം. സൗണ്ട് ഇല്ലെന്നാണ് പറയുന്നത്. റിയലി സോറി അബൌട്ട് ദാറ്റ്. ഓക്കെ. നോ പ്രോബ്ലം ദീന ചേച്ചി. അതുപോലെ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒറീസയിൽ പോകുമ്പം അവിടെ വെച്ച് ഈ പാട്ട് ഒരു അങ്കിൾ എനിക്ക്, ഞാൻ ഐ തിങ്ക് ഐ വാസ് 9 years old when I went to ഒറീസ. അപ്പം ആ സമയത്ത് എനിക്ക് അവിടെ വെച്ച് ഈ പാട്ട് താങ്ക് യു സോ മച്ച് പ്രേസൻ എന്നെ പഠിപ്പിച്ചു തന്നു. അപ്പം അന്നത്തെ ഒരു ദിവസം കൊണ്ട് അപ്പം അന്ന് ഞങ്ങൾക്ക് ഈ ഇതിൻ്റെ ഒറിജിനൽ വേർഷനൊന്നും കിട്ടിയില്ല. പക്ഷെ അവിടെ വെച്ച് പഠിച്ച് ഈ മീരാ ജീവൻ കാ മക്സദ് തു ഹേ അനേക സ്റ്റേജുകളിൽ പാടാൻ ദൈവം സഹായിച്ചു. പിന്നെയും കുറേ പേർ റിക്വസ്റ്റ് ചെയ്ത് പാടിക്കുമായിരുന്നു ഈ പാട്ട്. അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ലൈൻസാണ് വീരേന്ദ്രപാട്ടിൽ എന്ന് പറഞ്ഞ അങ്കിളുടെ. അപ്പോൾ ഈ പാട്ട് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിലാണെങ്കിൽ പോലും വേറെ ഒരു എയിം ഉള്ളൂ. നമ്മുടെ ആകെയുള്ളൊരു എയിം ദൈവം മാത്രമേ ഉള്ളൂ. അപ്പം ഈ പാട്ട് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. पिछला सब भूल कर
जीवन का मकसद तू है, मेरा जीने का कारण तू है, मेरा जीवन का मकसद तू है, मेरा जीने का कारण तू है। मैं जीऊं या मरूं वो तेरे लिए है, तू मेरा प्रभु। मैं जीऊं या मरूं वो तेरे लिए है, तू मेरा प्रभु। थैंक यू सो मच ജിനു അങ്കിൾ. എക്സാക്ട്ലി, ഞങ്ങളിത് കുറേ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. ഒരിക്കലും ചില പാട്ടുകളുണ്ട് നമ്മൾ എത്ര പാടിയാലും മടുക്കാത്ത പാട്ടുകളുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പാട്ടാണിത്. ഒരു ഇംഗ്ലീഷ് സോങ് എന്നോട് പാടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷ് സോങ് പാടാറുണ്ട്, പക്ഷെ വളരെ കുറച്ചാണ് പാടുന്നത്. പക്ഷേ എങ്കിലും സോറി, വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇംഗ്ലീഷ് സോങ് ആണ്. You were the word at the beginning, one with Lord the God Most High. Your hidden glory in creation, now revealed in you are Christ. What a beautiful name it is. What a beautiful name it is, the name of Jesus Christ my King. What a beautiful name it is, nothing compares to this. What a beautiful name it is, the name of Jesus. You didn't want heaven without us, so Jesus, you brought heaven down. My sin was great, your love was greater. What could separate us now? What a beautiful name it is. What a beautiful name it is. The name of Jesus Christ my King. What a wonderful name it is. Nothing compares to this. What a wonderful name it is. The name of Jesus. Thank you so much for asking me to sing English songs. ഒരു അഴയത്തവർ എന്ന തമിഴ് പാട്ട്, പാസ്റ്റർ ജോൺ ജബ്രാജിൻ്റെ തമിഴ് പാട്ട്, അത് എൻ്റെ അങ്കിൾ ഡാനിയൽ ജോർജ് പാസ്റ്റർ അങ്കിൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തു ഹിന്ദിയിലോട്ട്. ആ പാട്ട് പാടാൻ എൻ്റെ പപ്പ ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഞാനത് പാടും. बुलाया मुझे सेवा में प्रभु, ये सेवा के तो आधार हो। बुलाया मुझे सेवा में प्रभु, ये सेवा के तो आधार हो। निंदा बहुत हो, मांगे बहुत हो,
तुझको प्रसन्न करूं और ये सुन सकूं कि दास तू मेरा और वफादार है। तुझको प्रसन्न करूं और ये सुन सकूं कि दास तू मेरा और वफादार है। बुलाया मुझे सेवा में प्रभु, ये सेवा के तू आधार हो। बुलाया मुझे सेवा में प्रभु, ये सेवा के तू आधार हो। ഐ തിങ്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ഐ എം ടേക്കിംഗ് മോർ ടൈം. ഓക്കെ, ജിനുവങ്കിൾ ഇങ്ങനെ ഒത്തിരി സോങ്സ്, പുതിയ പുതിയ സോങ്സ് എൻ്റെ അടുക്കൽ വന്ന് പറയുമായിരുന്നു. അങ്ങനെ ജിനുവങ്കിൾ മുഖാന്തരം കുറേ പുതിയ പാട്ടുകൾ പഠിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ജിനുവങ്കിൾ അങ്ങനെ ഒരു സജസ്റ്റ് ചെയ്തൊരു പാട്ടാണ് ഏനോ ഏൻ ഏനോ ഏൻ എന്ത് മുഴുവൽ. അതും ആ പാട്ട് ഞാൻ അങ്കിളുടെ റിക്വസ്റ്റിൽ ഞാനത് പാടാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് എൻ്റെ ലിറിക്സ് പൂർണ്ണമായിട്ട് അറിയത്തില്ല. ഉമ്മഴകാന കൺകൾ, തീർച്ചയായിട്ടും പാട്ട് ഞാൻ പാടും. ഉമ്മഴകാന കൺകൾ എന്നെ കണ്ടതാലേ മുടിന്തതെന്ന് നിനത്ത உம்மழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். யாரும் அறியாத என்னை நன்றாயறிந்து தேடி வந்த நல்ல நீசரே, யாரும் அறியாத என்று நன்றாய் தேடி வந்த நல்ல நீசரே. உம்மழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். தேங்க் யூ ஸோ மச் மனு அங்கிள் ஃபார் சஜஸ்டிங் திஸ் சாங். എൻ്റെ ജീജാജി ഒരു പാട്ട് പറഞ്ഞു എന്നോട്, മൊഹബത്ത് ഹെ മൊഹബത്ത് ഹെ. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സോങ്ങാണ്, ബിക്കോസ്
ദാറ്റ് വാസ് ഞാൻ എൻ്റെ സ്വന്തം കല്യാണത്തിന് പാടിയ പാട്ടാണ്. എനിക്ക് ആ പാട്ട് സെലക്ട് ചെയ്ത് തന്നെ പപ്പയാണ് പാട്ട്. ഒത്തിരി നല്ലതായിട്ട് വീണ ചേച്ചി ഈ പാട്ട് പാടിയിട്ടുണ്ട്. പാട്ട് ഞാൻ പാടാൻ ശ്രമിക്കാം. ഹർ പൽ യേശു കേ സംഗ മേ ഹർ റോസ് ഉസ്കേ സഹാരേ ഹർ പൽ യേശു കേ സംഗ മേ ഹർ റോസ് ഉസ്കേ സഹാരേ ജുദാ മേ ഹോ നഹി സക്തി तुझसे मेरे यीशु प्यारे जुदा मैं हो नहीं सकती तुझसे मेरे यीशु प्यारे मोहब्बत है मोहब्बत है यीशु से मोहब्बत है मोहब्बत है यीशु से स्नेहिक्युन्ने यीशुवे താങ്ക് യു. നോ പ്രോബ്ലം സ്റ്റാൻലി ചേച്ച. ഷെയ്ബ ഒരു പാട്ട് പറഞ്ഞിരിക്കുന്നു, അതും കൂടെ പാടി. ഐ തിങ്ക് ദിസ് ഇസ് ദ ടൈം ടു വൈൻഡ് അപ്പ്. താങ്ക് യു സോ മച്ച് ഫോർ സജസ്റ്റിംഗ് ദിസ് സോങ്. ഇത് പേരിൻബം എന്ന് പറഞ്ഞൊരു ആൽബത്തിലൊരു പാട്ടാണ്. ഒത്തിരി ബ്യൂട്ടിഫുള്ളായ സോങ്സ് ആണ് അതിനകത്ത്. ദിസ് വാസ് സങ് ബൈ ശ്വേത മേനൻ. യാ, മുക്തിദിലായ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് എൻ്റെ ഒരു കസിൻ സജസ്റ്റ് ചെയ്തു. തീർച്ചയായിട്ടും മുക്തിദിലായ് യേശുനാം ശാന്തിദിലായ് യേശുനാം മുക്തി ദിലായ് യേശുനാം ശാന്തിദിലായ് യേശുനാം യേശു ദയാ കാ ബഹതാ സാഗർ യേശു ദയാ കാ ബഹതാ സാഗർ
യേശു ഹേ ദാത മഹാൻ, യേശു ഹേ ദാത മഹാൻ, ഓ യേശു ഹേ ദാത മഹാൻ, യേശു ഹേ ദാത മഹാൻ, മുക്തി ദിലായ യേശു നാം, ശാന്തി ദിലായ യേശു നാം, മുക്തി ദിലായ യേശു നാം, ശാന്തി ദിലായ യേശു നാം. താങ്ക് യു സോ മച്ച്. ഇത്രയും റെസ്പോൺസ്, ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് സോ മച്ച് റെസ്പോൺസ്, ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ റെസ്പോൺസ്. താങ്ക് യു കർമ്മീൽ വോയിസ്, കർമ്മീൽ മീഡിയ വിഷൻ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി. തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് ഇത്രയും പാട്ടുകൾ പാടാൻ അവസരം ഒരുക്കി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.